ആലപ്പുഴ ഹരിപ്പാട് ഡി എഫ് ഐ നേതാവ് ബൈക്കിടിച്ചു എന്ന കേസിൽ പരാതിയില്ല എന്ന് എസ് എഫ് ഐ വനിതാ നേതാവ് പോലീസ് മൊഴിയെടുക്കാനെത്തിയെങ്കിലും പരാതിയില്ലെന്ന് യുവതി അറിയിച്ചു സി പി എം ഡി എഫ് ഐ നേതാക്കളുടെ ഡബിൾ തുടർന്നാണ് തീരുമാനമെന്നാണ് സൂചന എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് പി ചിന്നുവിനെ ഡി എഫ് ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായി അമ്പാടി ഉണ്ണി മർദ്ദിച്ചു എന്നാണ് ആരോപണം ബിനിൽ സാബു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ബിനിൽ ഈ ആക്രമണത്തിലേക്ക് നയിച്ച പശ്ചാത്തലം എന്താണ് അജിംസ ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ഇതിന് കാരണമായി പറയുന്നത് നേരത്തെ ഈ അമ്പാടി ഉണ്ണി ഈ കേസിൽ ഈ ആരോപണത്തിൽ ഈ വനിതാ നേതാവരെ ബൈക്കിടിച്ച് വീഴ്ത്തി മർദ്ദിച്ചു എന്നതിൽ ആരോപണ വിധേയനായ അമ്പാടി ഉണ്ണിക്കെതിരെ ഈ എസ് എഫ് ഐ വനിതാ നേതാവും സുഹൃത്തുക്കളും പെൺകുട്ടികളും ചേർന്ന് മറ്റൊരു പരാതി പാർട്ടിക്ക് നൽകിയിരുന്നു സ്വഭാവ ദൂഷ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി നൽകിയത് പരാതി നൽകിയത് സി പി എം ഹരിപ്പാട് ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വനുമാണ് പരാതി നൽകിയത് ജി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് ഈ ആരോപണം പരിശോധിച്ച് വരികയായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ യുവതിക്ക് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇന്നലെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ മീഡിയ നൽകിയതാണ് അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബൈക്കിടിച്ച് വീഴ്ത്തിയ ശേഷം വർദ്ധിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ പരാതിയിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇന്നലെ കൂടി തന്നെ ഈ സംഭവം വിവാദമാവുകയും അതിനുശേഷം പോലീസ് ഹരിപ്പാട് പോലീസ് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു ഈ വിദ്യാർത്ഥികൾ അതായത് ഈ വിദ്യാർത്ഥിനിയുടെ ഒപ്പമുണ്ടായിരുന്നു സുഹൃത്ത് പറയുന്നത് മർദ്ദനത്തിനിടയ്ക്ക് ഈ എസ് എഫ് ഐ വനിതാ നേതാവിന് അപസ്മാരം വരികയും ആ സമയത്ത് ഈ അമ്പാടി ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് മർദ്ദനം തുടരുകയും ചെയ്തു മറ്റ് സുഹൃത്തുക്കൾ ചേർന്നാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നായിരുന്നു ഈ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് രാത്രി വൈകി ഹരിപ്പാട് പോലീസ് വനിതാ പോലീസ് ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ പരാതി ഇല്ല എന്നാണ് ഈ യുവതി പോലീസിനോട് പറഞ്ഞത് മാത്രമല്ല ഈ യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞത് ഇത് അപകടമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത് നമുക്ക് പോലീസ് ിൽ നിന്നും ലഭ്യമാകുന്ന കാര്യം ഇതിൽ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം അത്തരം സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇത് രണ്ടു പേരും പാർട്ടി നേതാക്കളാണ് ഈ പരാതിക്കാരിയായ യുവതി എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹി കൂടിയാണ് മാത്രമല്ല ഈ ആരോപണവിധേയനായ അമ്പാടി ഉണ്ണി ഡിവൈഎഫ്എയുടെ മേഖലാ വൈസ് പ്രസിഡന്റാണ് ക്ഷമിക്കണം ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് അത്തരത്തിൽ പാർട്ടിയിൽ പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന രണ്ട് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വൈരാഗ്യത്തിന് കാരണമായ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുവെന്നാണ് അടുത്ത നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി ഇടപെട്ട് ഒത്തുതീർപ്പിലേക്ക് പോയി എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക അത്തരം സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പരാതിയില്ല അമ്പാടി ഉണ്ണിക്കെതിരെ പരാതിയില്ല എന്നാണ് ഈ യുവതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ശരി വിവരങ്ങൾ അജിംസാബുഴ പരാതിക്കാരിയായ എസ് എഫ് ഐ നേതാവുമായി ആശയവിനിമയം നടത്തിയില്ലെന്നും നടത്താനായില്ലെന്നും കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ പിന്തുണയും നൽകുമെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആശോ പറഞ്ഞു വിദ്യാർത്ഥിനിയെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആലപ്പുഴയിലെ സ്പോടെ ജില്ലാ ഭാരവാഹികളെ വിളിച്ച് ഇന്ന് തന്നെ നേരിട്ട് ആ വിദ്യാർത്ഥിനിയെ പോയി കാണുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് കണ്ട് അന്വേഷിച്ച് സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ വാർത്തകൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിലുള്ളത് അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും സീന്താകുന്നത്